മൊബൈലിലുണ്ടല്ലോ കലണ്ടർ, പിന്നെ എന്തിനാണ് ചുവരിലെ കലണ്ടറിന്റെ ആവശ്യം എന്ന് ചോദിച്ചാലും ഇപ്പോഴും ചുവരിൽ തൂക്കുന്ന കലണ്ടറിനോടുള്ള ഒരു ഇഷ്ടം മലയാളികൾക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല. കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന കലണ്ടറുണ്ട്, ഫ്രീ ആയി കിട്ടുന്ന കലണ്ടറുണ്ട്. അങ്ങനെയുള്ള കലണ്ടറുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കലണ്ടർ ഉണ്ടാക്കുന്ന ഒരു ചിത്രകാരിയാണ് ഇപ്പോ ജോഷ് ജംഗ്ഷനിലുള്ളത്. രാജുഷ കണ്ണൂർ ജില്ലക്കാരിയാണ്. കണ്ണൂർ ജില്ലയിൽ എവിടെ വീട്? കണ്ണൂരിലെ എന്റെ വീട് ചെറുകുന്നിലാണ്. രാജുഷയുടെ കലണ്ടറിന്റെ പ്രത്യേകത പാട്ടുകാരുടെയും എഴുത്തുകാരുടെയും ചിത്രങ്ങൾ, രാജുഷ തന്നെ വരച്ച ചിത്രങ്ങളുടെ ഒരു കലണ്ടറാണ്. അപ്പൊ ഇങ്ങനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കലണ്ടർ ഉണ്ടാക്കാം എന്നൊരു ഐഡിയ എങ്ങനെയാ മനസ്സിലേക്ക് വന്നത്? ആക്ച്വലി ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത് കോവിഡ് നമ്മുടെ ലോക്ക്ഡൌൺ ഒക്കെ സമയത്താണ് വരയ്ക്കാൻ തുടങ്ങിയത്. ഇപ്പം വരയ്ക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് ചില സെലിബ്രിറ്റി ഫേസ് വരയ്ക്കുന്നത് കുറച്ച് പാട്ടുകാരെയാണ്. ആ സമയത്ത് നമ്മൾ ആദ്യമായി ഹിറ്റായിട്ടിരുന്ന ഒരു വാതുക്കൽ വെള്ളരിപ്രാവ് എന്നുള്ള നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് നേടിയ പാട്ട് പാടിയ നിത്യാമാമനെയാണ് ആദ്യമായിട്ട് വരയ്ക്കുന്നത്. ആ പടത്തിന്റെ കൂടെ അവരുടെ രണ്ട് വരികളും ഞാൻ എഴുതി, പിന്നെ അത് അവർ ഷെയർ ചെയ്തു. അങ്ങനെ അതൊരു സീരീസ് ആയി. സിത്താര കൃഷ്ണകുമാറും ജയചന്ദ്രൻ ബിജിപാൽ അങ്ങനെ എല്ലാവരുടെയും പടങ്ങളും അവരുടെ വരികളും മെച്ചപ്പെടുത്തി ഇവരൊക്കെ ഫേസ്ബുക്കിൽ അത് ഷെയർ ചെയ്ത് കുറച്ച് വൈറലായി. അപ്പൊ അങ്ങനത്തെ ഒരു ആശയത്തിൽ നിന്നാണ് അതേ ഒരു ആശയം വെച്ചിട്ടുള്ള ഒരു കലണ്ടർ തുടങ്ങുന്നത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു അങ്ങനെ തുടങ്ങിക്കൂടെ ചോദിച്ചപ്പോ ശരിയാണ്, കാരണം ഞാനിങ്ങനെ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ ഓരോ ആഴ്ചകളിൽ ഇങ്ങനെ ഇടുമ്പോഴേ അത് എന്തുകൊണ്ടൊരു 12 പേജുകളായിട്ട് ഒരു കലണ്ടർ രൂപത്തിൽ വന്നുകൂടാ എന്നൊരു ചിന്തയിൽ നിന്നാണ് ആദ്യമായത് ഒരു പാട്ടുകാരുടെ കലണ്ടർ എന്ന് പറഞ്ഞത്. ഒരു പാട്ട് ചെമ്പകങ്ങൾ എന്നാണ് ആ കലണ്ടറിന്റെ പേര്. അത് 2021 കലണ്ടറാണ്. അതിലെ മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുദാസ്, ജയചന്ദ്രൻ സർ, ദേവരാജ് മാസ്റ്റർ അവരുടെ അങ്ങനത്തെ മ്യൂസീഷ്യൻസിന്റെ ചിത്രങ്ങളും അവരുടെ തന്നെ രണ്ടുപേരി പാട്ടും വെച്ചിട്ടായിരുന്നു ആ കലണ്ടറിൽ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2021 അങ്ങനെ ചെയ്തു. 2022 ചെയ്തത് നമ്മുടെ സമകാലീന എഴുത്തുകാരുടെ ഒരു കലണ്ടറാണ്. അതിന്റെ പേര് അക്ഷത നക്ഷത്രങ്ങൾ എന്നാണ്. പേര് പോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എഴുത്തുകാരുടെ, അതായത് KR മീര, സാറാ ജോസഫ്, ബെന്യാമിൻ തുടങ്ങിയ ഇപ്പോഴത്തെ എഴുത്തുകാരുടെ ചിത്രങ്ങളും ഞാൻ വരച്ച ചിത്രങ്ങളും പിന്നെ അവരുടെ തന്നെ പുസ്തകത്തിലെ ഒരു 2-3 വരികളും ചേർത്തിട്ടുള്ള ഒരു കലണ്ടർ ആയിരുന്നു ആ കലണ്ടർ. അപ്പൊ ആ 2 വർഷത്തെ കലണ്ടർ ഹിറ്റ് ആയതിന്റെ ഒരു ഇൻസ്പിറേഷനിലാണ്. 2023 എന്ത് വ്യത്യസ്തമായ കലണ്ടറാണ് ഒരുക്കിയിരിക്കുന്നത്? 2023 നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട വാനമ്പാടി KS ചിത്രയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ട് ആണ്. ചിത്ര ചേച്ചിയുടെ 60th ബർത്ത്ഡേ ആണ് 2023 വരുന്നത്. അപ്പൊ അവർക്കുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് എന്റെ വരയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കലണ്ടർ രൂപത്തിൽ, അതായത് ചിത്ര ചേച്ചി പാടി തുടങ്ങിയ കാലം മുതലേയുള്ള ഇതുവരെയുള്ള പാട്ടുകളിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു പാട്ട് സെലക്ട് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ 12 പാട്ടിലേക്ക് എത്തിച്ചു എങ്ങനെയൊക്കെയോ. അപ്പൊ അങ്ങനെ 12 പാട്ടുകളിലും പിന്നെ ചിത്ര ചേച്ചിയുടെ ചെറുപ്പം കാലം മുതലുള്ള ഇതുവരെയുള്ള കുറെ ചിത്രങ്ങളും സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു 12 പാട്ടുകളും വെച്ചിട്ട് ചിത്രഗീതങ്ങൾ എന്ന് പേരിട്ടിട്ടുള്ള ഒരു കലണ്ടറാണ് 2023. അതിൽ ആദ്യത്തെ കോപ്പി ഏറ്റുവാങ്ങുന്നത് ചിത്ര ചേച്ചി തന്നെയാണ്. ചിത്ര ചേച്ചിയുടെ വീട്ടിൽ ഞാൻ തിരുവനന്തപുരത്ത് കൃഷ്ണശാന്തി വീട്ടിൽ പോയിട്ട് ചിത്ര ചേച്ചിക്ക് ഫസ്റ്റ് കോപ്പി കൊടുക്കാനുണ്ടായി. ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. ചേച്ചി എനിക്ക് പാട്ട് പാടിത്തന്നു. ഇതിനു മുൻപ് ചിത്രങ്ങളൊന്നും വരച്ചിട്ടില്ല? അതായത് ഈ ചിത്രരചന മത്സരമൊക്കെ നടക്കുമ്പോൾ അതിന്റെ ഏരിയയിലൂടെ പോവാത്ത ആളായിരുന്നോ? അതെ അതെ, ഒന്നും അങ്ങനെ ഒരു ചിത്രത്തിലേക്കേ പോയിട്ടില്ല. വരയ്ക്കാനും തോന്നിയിട്ടില്ല, അങ്ങനെ വരച്ച് നോക്കിയിട്ടുമില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചത്? അത്ഭുതമല്ലേ? അതെ, ഭയങ്കര അത്ഭുതമാണ് ശരിക്കും. ഞാൻ എഞ്ചിനീയറാണ് ബൈ പ്രൊഫഷൻ. അപ്പൊ ആ ഒരു സമയം വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിരുന്നില്ലേ നമ്മുടെ കോവിഡ് സമയം. അതെ. അപ്പൊ അതിന്റെ ഒരു മടുപ്പിൽ നിന്നായിരിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ എന്റെ സുഹൃത്തിന്റെ മുഖം തന്നെയാണ് വെറുതെ വരച്ച് നോക്കിയതാണ്. അപ്പൊ എന്തോ ശരിയായി. അപ്പൊ എന്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ആദ്യമായിട്ട് വരക്കുന്ന ഒരാളപ്പോലില്ല, ഭയങ്കര നന്നായിരിക്കും എന്നൊക്കെ. അങ്ങനെയാണ് ആ ഒരു ഇൻസ്പിറേഷൻ എന്നാണ് പിന്നെ വരയ്ക്കണം എന്നും ഇത് ആൾക്കാരെ കാണിക്കണം എന്നും തോന്നിയത്. അതൊരു അത്ഭുതമായിട്ട് ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് ജോലി വിട്ടിപ്പം പൂർണ്ണമായി ഞാൻ ഒരു ആർട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഇതുപോലുള്ള കലണ്ടറുകളും അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളും വരയ്ക്കാനൊക്കെ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. രമേഷ് ആണ് കൂടെ ജോഷ് ജംഗ്ഷനുമായി ഓൺ റേഡിയോ മാംഗോ 91.9. ജോഷ് ജംഗ്ഷൻ.